എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ ചിത്രം വരച്ച് അത് എങ്ങനെ കളർ ചെയ്ത് ഭംഗിയാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതിയെ തന്നെ നമുക്കിന്ന് വരയ്ക്കാം. ജീവിതം എന്ന് പറയുന്നത് കുറേ കണക്ക് എഴുതി ജീവിക്കുക, കുറേ പഠിക്കുക, കുറേ തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ശിഷ്ടകാലം മരുന്ന് വാങ്ങി കഴിക്കുക എന്നുള്ളതല്ല. മനുഷ്യൻ കലയും ആസ്വാദനവും കൂടി ചേർന്നതാണ് ജീവിതം. ജീവിതം ആസ്വാദ്യമാവുന്നത് കലാകാരന്മാർ നമുക്ക് ചുറ്റും ഉള്ളപ്പോഴാണ്, സംഗീതജ്ഞർ നമുക്ക് ചുറ്റും ഉള്ളപ്പോഴാണ്, ചിത്രകാരന്മാർ അവരുടെ പ്രതിഭ തെളിയിക്കുമ്പോഴാണ്, അതുപോലെ നല്ല സിനിമകൾ ഉണ്ടാകുമ്പോഴാണ്, നല്ല ഗാനങ്ങൾ കേൾക്കുമ്പോഴാണ്. കലയുടെ എന്തെല്ലാം പ്രതിരൂപങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? കലയെ സ്നേഹിക്കുന്ന, കലാപരമായി ചിന്തിക്കുന്ന ആളുകളുണ്ടാവണം. നല്ലൊരു ചിത്രകാരനോ ചിത്രകാരിയോ ആവണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ മടി മാറ്റണം. മറ്റൊന്ന്, ക്ഷമയുണ്ടാവണം. അതുപോലെ തന്നെ ദിവസവും 5-10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണം. കളർ ചെയ്യുമ്പോൾ ആദ്യം ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് കട്ടി കൂട്ടി കൂട്ടി എടുക്കുക. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം പോരാ, ചെയ്തു തന്നെ നോക്കണം. ദിവസവും പ്രാക്ടീസ് ചെയ്യണം. കളർ ചെയ്യുമ്പോൾ ആദ്യം പതുക്കെ ലൈറ്റായും പിന്നീട് കളർ കൂട്ടി ഡാർക്കായും ചെയ്യുക. ഒരു കളർ തന്നെ പല രീതിയിൽ കൊടുക്കരുത്, അതായത് ചരിച്ചും കുത്തനെയും ചെയ്യരുത്. ഒരു വസ്തുവിനെ, ആ വസ്തുവിൻ്റെ രൂപം മനസ്സിലാക്കാൻ ഷെയ്ഡ് അനുസരിച്ച് കളർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈറ്റും ഷെയ്ഡും, അതായത് ഇരുളും വെളിച്ചവും മനസ്സിലാക്കി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ചിത്രം എങ്ങനെ കളർ ചെയ്ത് ഭംഗിയാക്കാമെന്ന് മാത്രമാണ് ഞാനിവിടെ കാണിച്ചത്. നിങ്ങളും ഇതുപോലുള്ള ചിത്രങ്ങൾ വരച്ച് ഇതേപോലെ തന്നെ കളർ ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് ചിത്രം ഭംഗിയാക്കിയെടുക്കുക. നല്ലപോലെ പ്രകൃതിയെ നിരീക്ഷിക്കുക.